ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ശശി തരൂർ. വേണ്ടത് കോൺഗ്രസ് യുണൈറ്റഡ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. സൗഹൃദ കൂടിക്കാഴ്ചയെന്ന് തങ്ങൾ. രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. കത്തുവിവാദം. ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷിക്കും. വ്യാജരേഖ ചമയ്ക്കലിനും കേസെടുക്കും. നഗരസഭാ കൌൺസിൽ യോഗം ഇന്ന്. മേയറുടെ രാജിക്കായുള്ള പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മംഗളൂരു സ്ഫോടനത്തിന് വസ്തുക്കൾ എത്തിച്ചത് കേരളത്തിൽ നിന്നും സംശയം. മുഹമ്മദ് ഷരീഖ് ആലുവയിൽ മുറിയെടുത്തു. കൊറിയറിൽ സ്ഫോടക വസ്തുക്കൾ വാങ്ങിയതായി നിഗമനം. എഴുപത്തിയോരായിരം പേർക്ക് നിയമന ഉത്തരവ് നൽകി പ്രധാനമന്ത്രി. 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക കേന്ദ്ര ലക്ഷ്യം. യുവാക്കൾ. ഈ കാണുന്നവർ മാതളത്തിന്റെ കൃഷി നടത്തി ഓരോ വർഷവും ഒരേക്കറിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത്. അവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. രാജ്യത്തിന്റെ സ്വത്തെന്ന് മോദി. തലശ്ശേരി ചികിത്സാപ്പിഴവിൽ ഡെപ്യൂട്ടി DMO പ്രാഥമിക റിപ്പോർട്ട് ഇന്ന്. ഡോക്ടറുടെയും ജീവനക്കാരുടെയും മൊഴിയെടുത്തു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി. ശബരിമലയിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. വൈകിട്ട് 3 മണിക്ക് നട തുറക്കും. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ന്യൂസ് 18 വാർത്താ പരമ്പരയിൽ കണ്ണു തുറന്ന് റവന്യൂ വകുപ്പ്. ഉദ്യോഗസ്ഥരുടെ വാഹന ദുരുപയോഗം തടയാൻ നടപടി. ഡ്രൈവർമാർക്കും ഇനി പരാതി നൽകാം. നീക്കം. കോട്ടയം ADMന്റെ അനധികൃത യാത്രകൾ പുറത്തുവിട്ടതിന് പിന്നാലെ. ന്യൂസ് 18 ഇംപാക്ട്.